Welcome to Jaya's Homely Kitchen. In the crispy fried itola, sweet corn diaraka, other item, a fresh itola sweet corn at the tunda, other lucky mighty agadisha end a cup of measure by the vegetunda. This sweet corn, Namk on the wavy chedakana, other item, very pathrathly and watch well and talapika machetunda, other lady corchupa Namk the chair to order come, well and one night at the lachinization, Namki corner, well at the wavy chedakam, who reward some on the wavy kenda, just a moon minute titter on the lachinization, he well at the matter. Corn Namk the chair to order come. Moon mint eye tender, in Amki Telacha Velatin, corn on the Uchiadakram, or to Mella Hilade, non night, drain chedaka. Corn, non night, Kanaka today, either the wooden Amka for each ingredients in wooden, Cherta, with the reporting wood at the Dakana. Adian Cherta Udakana, Iripodiana, Namkadium for Chorka Cherta Udaka, where it end a tablespoon alum, Iripodi and Cherta Udakunda, number Idia Padinaka Vilkina, Iripodiana, Cherta Udakunda. ഇനി 3 ടേബിൾസ്പൂണോളം നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു 3 ടേബിൾസ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നല്ലൊരു കോട്ടിംഗ് കിട്ടുന്നെങ്കിൽ പിന്നെ നമുക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിലെല്ലാം നന്നായിട്ട് ഇത് കോട്ടായി കിട്ടണം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കോണിനൊക്കെ ചെറിയൊരു നനം ഉണ്ടായിരിക്കും അതിൽ ഇത് ആവശ്യമുള്ളതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു കിട്ടും അപ്പോൾ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് 3 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ വേവിക്കാതെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കോട്ടായി കിട്ടത്തില്ല നല്ലതുപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഥവാ ഇതുപോലെ കോട്ടായി കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ ഒന്നോ അര ടീസ്പൂണോ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം എണ്ണ നല്ല ചൂടായ ശേഷം കോൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കോൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കുക കോൺ ചെറുതായിട്ടൊന്ന് ഒന്ന് വെന്ത് വരുന്നതിന് ശേഷം മാത്രം കവിയുണ്ട് ഇളക്കുക ഇല്ലെങ്കിൽ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോകും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാ കോണും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു ക്രഞ്ചി ആയിട്ടുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് തയ്യാറാക്കുന്നത് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ച് ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് കാണും അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് തികച്ചും ഓപ്ഷനാണ് അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലാത്തവർക്ക് സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ പോർഷൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനുണ്ട് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം വറുത്തെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പൊടി മാത്രം ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇത് തയ്യാറാക്കി എടുത്ത ഉടനെ തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യുക അപ്പോഴായിരിക്കും ആ നല്ല ഒരു ക്രിസ്പി ആയിട്ടും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്നത് അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക